ആരാണ് മോശ വർണ്ണിക്കാൻ വാക്കുകളില്ല. വേദപുസ്തകത്തിനകത്ത്, പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം. ആരായിരുന്നു അവൻ? ഒരാട്ടിടയനായിരുന്നു. എന്നാലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവൻ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം, അവനൊരത്ഭുത മനുഷ്യനായി തീർന്നതിന് കാരണം, അവന് തുല്യനായിട്ട് മറ്റാരുമില്ല, അവൻ മാത്രമായി തീർന്നതിൻ്റെ കാരണം, ഹല്ലേലൂയ, അവൻ ദൈവത്തിൻ്റെ കൂടെ വീണു. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, പക്ഷേ അവൻ എഴുന്നേറ്റു. അവൻ്റെ ഭാര്യയെ പറ്റിയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അവൻ്റെ ഭാര്യ, മോശയുടെ ഭാര്യ സിപ്പോറ. സിപ്പോറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യം എന്നാണ്, അല്ലെങ്കിൽ കാഹളം എന്നാണ്. ഹല്ലേലൂയ. കല്യാണത്തിന്, കല്യാണാലയം എന്ന് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഈയോ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ അച്ഛായൻ ആരാന്നറിയാം? പഴയ രാജകുമാരനായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛായൻ ആരാന്നറിയാം? നല്ല ഒന്നാം നേരം സുന്ദരൻ, അങ്ങനെ വേദവസം പറയുന്നുണ്ട്, ആൾ സുന്ദരനായിരുന്നു എന്ന് കേട്ടോ. അവൻ ഭയങ്കര കഠിനാധ്വാനി, അന്നത്തെ കാലത്ത് കഠിനാധ്വാനികളെയാണ് ആളുകൾക്ക് ആഗ്രഹം. സ്വപ്നത്തോടെ വിവാഹം കഴിച്ചു, വലിയ സ്വപ്നം, ഭയങ്കര സന്തോഷം. അവൾക്കൊരു സ്വപ്നം എന്താണ്? എൻ്റെ അച്ഛായൻ സമ്പത്തുണ്ടാക്കും, ഞാൻ കൊച്ചമ്മയാകും, നല്ല മക്കളുണ്ടാകും. രണ്ടാം ഘട്ടം, മിശ്രീമിന് പോകാനോ? അയ്യോ, ഞാനിവിടെ വരാം, അച്ഛായ വിഷമിക്കണം, ഞാൻ റെഡിയാ. എന്താ കാര്യം? 30 ലക്ഷം പേരുടെ ലീഡറിൻ്റെ ഭാര്യയാകാം, സ്ഥാനമാനം, കമാൻഡറുടെ ഭാര്യയായി തീരാം. അച്ഛായൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, അത്ഭുതം വിരൽ തുമ്പിലാവും. അയാളുടെ ഭാര്യയായിട്ട് നടക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞോ പറഞ്ഞു, ആഹാ, ഇതാണോ ദൈവവിളി? കഷ്ടപ്പാടോ? നിന്ദയോ? നാളെപ്പറ്റി ഒരു ഉറപ്പുമില്ല, അൺസർട്ടൻറ്റിറ്റി. ഞാൻ വീട്ടിൽ പോവാ. അവിടെ സുരക്ഷിതത്വം, അവിടെ നല്ല ആഹാരം, ഇവിടെ അടിമകളുടെ കൂടെയുള്ള ആഹാരം. അത് കഴിഞ്ഞിട്ട് മരുഭൂമികൾ, മരുഭൂമിയിൽ ചെന്നപ്പോൾ എന്തുവാ? നടപ്പോടെ നടപ്പാണ്, നട. എന്തിനാണ് നടക്കുന്നത്? അവിടെ ആടിൻ്റെ പുറകെ നടന്ന പ്രയോജനമുണ്ട്. ആടുകളുടെ എണ്ണം കൂടും, ആടുകളുടെ രോമം കത്തിരിച്ച് വിൽക്കാം, പണമുണ്ടാകും. ഇവിടെ നടന്നാൽ എന്തുവാ പ്രയോജനം? എന്നും കൊന്നും മന്ന. മന്ന ചുമ്മാ ഇങ്ങനെ പറക്കി തിന്നുന്ന സാധനമല്ല കേട്ടോ. അത് ഒരളിനകത്തിട്ടൊക്കെ ഇടിച്ച് പൊടിച്ചൊക്കെ, ഇത്രയും കഷ്ടപ്പാടോ? എനിക്ക് വയ്യ. എന്നും കാടയിറച്ചി, പുഴുങ്ങിയ കാടയിറച്ചി എനിക്ക് വേണ്ട. അവിടെയാണെങ്കിൽ നല്ല ആട്ടിറച്ചിയുണ്ട്, അവിടെ നല്ല ആട്ടിറച്ചിയുടെ കറി കിട്ടും, അവിടെ നല്ല ആട്ടിറച്ചി ചുട്ട് തിന്നാം. ഹല്ലേലൂയ, എനിക്കിതൊന്നും വയ്യ. മിസ്സസ് ബില്ലി ഗ്രഹം ആയിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, മിസ്സസ് ബെനിഹിൻ ആയിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, മിസ്സസ് ഡി ജി എസ് ദിനകരനായിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, മിസ്സസ് ഡാമിയനായിരിക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്, ഒന്നും അല്ലെങ്കിൽ പി ജി വർഗീസിനെ പോലുള്ള ഒരു ഉപദേശിയുടെ ഭാര്യ ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിത് വയ്യ. മിശ്രയുടെ ജീവിതം വയ്യ. ഹല്ലേലൂയ. മന്നവർക്ക് ജീവിക്കാൻ എനിക്ക് വയ്യ. പുതിയ കാട, ഈ പുഴുങ്ങിയ കാട ഇറച്ചി തിന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ, എന്നെ കൊണ്ട് വയ്യ, ഞാൻ വീട്ടിൽ പോവാ. ബൈ. അവൾ മോശയോട് ബൈ പറഞ്ഞു. ദൈവവും അവളോട് പറഞ്ഞു ബൈ. ചരിത്രത്തിൽ നിന്ന് മഴവില്ല് പോലെ അവൾ അപ്രത്യക്ഷമായി. അവളുടെ പേര് എബ്രായർ 11-നകത്ത് വരേണ്ടിയതായിരുന്നു, അവിടെ നിന്നും അപ്രത്യക്ഷമായി. അവളുടെ പേര് ആരും എടുക്കുന്നില്ല. സിപ്പോറ ആരും എടുക്കുന്നില്ല.